ഇവിടെ ഒരാൾ കരയുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വന്നു. നമ്മൾ ചെന്നൈ വീട്ടിലായിരുന്നു കേട്ടോ. അതിൽ നിന്ന് നമ്മളിങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഞാൻ കാണിക്കുക, ഇത് നിങ്ങളെനിക്ക് എത്രയും വേഗം കാണിക്കണമെന്നുണ്ടായിരുന്നു. അഗാരോൻ്റെ സ്റ്റാൻഡ് മിക്സറാണ്. ഇതിനകത്ത് 6 ലിറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾ വരുന്നുണ്ട്, 1.5 ലിറ്ററിൻ്റെ ബ്ലെൻഡിങ് ജാർ വരുന്നുണ്ട്, മീറ്റ് ഗ്രൈൻഡർ വരുന്നുണ്ട്, 6 സ്പീഡ് സെറ്റിംഗ്സ് വരുന്നുണ്ട് കേട്ടോ. അത് കിട്ടുന്ന സാധനമാണ്. 2 ഇയർ വാറന്റിയോടെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് റൊട്ടേറ്റിംഗ് ഹെഡാണ്, ആ ഒരു മൂവിങ് ഹെഡൊക്കെ നല്ല എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള റൊട്ടീൻ പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് കൊഴിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ്. പിന്നെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് മാവൊക്കെ കൊഴിക്കാൻ നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. മീറ്റ് ഗ്രൈൻഡർ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. മീറ്റ് സ്ലൈസസാക്കി അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്രത്യേക സാധനമാണ്. നല്ല കിടലാണ്, അത്യാവശ്യം ചെറുതാണ്, എന്നാലും അത്യാവശ്യമുള്ള വിലയിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് കൈ കൊണ്ട് കുഴക്കാനൊക്കെ പറ്റുമെങ്കിൽ ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒത്തിരി ആളുകളൊക്കെ ഉള്ളവർത്ത് ഇത് മേടിക്കുകയാണെന്ന് നല്ലതായിരിക്കും. ഇത് ഞാൻ റിവ്യൂവിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിൻ ആയിട്ടുള്ളൊരു യൂണിറ്റ് ഇതിന് വരുന്നുണ്ട്, ഇതിൻ്റെ സെപ്പറേറ്റ്. പിന്നെ ബൗൾ വരുന്നുണ്ട്, ബ്ലെൻഡിങ് ജാർ വരുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബൗൾ കവർ വരുന്നുണ്ട്, വിസ്കർ വരുന്നുണ്ട്, ടഫ് ഹുക്ക് വരുന്നുണ്ട്, ബീറ്റർ വരുന്നുണ്ട്, മീറ്റ് ഗ്രൈൻഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് ഗ്രൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുകയാണ്. എനിക്ക് അത്യാവശ്യം ഇത് ഇഷ്ടപ്പെട്ടു. ഇതിന് ഓരോ ഇതിനെങ്ങനെയാണ് യൂസർ മാനുവലൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതിനകത്ത് MRP ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 24,995 രൂപയാണ്. പക്ഷേ നമുക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. 1400 പവർ വോൾട്ടേജ് ആണ് വരുന്നത്. 220 തൊട്ട് 240 വോൾട്ടേജ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ എന്താ പറയുക, പവർ വരുന്നത് 1400 വാട്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജ്യൂസ് അടിക്കാൻ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ട് ജ്യൂസറൊക്കെ. പിന്നെ അതുപോലെ തന്നെ മീറ്റ് ഗ്രൈൻഡർ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ മാനുവലൊക്കെ നോക്കിയിട്ട് ഞങ്ങളിരുന്ന് എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് പരിചയമുള്ള ആയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ചില ഗ്രൈൻഡേഴ്സിൽ ഇങ്ങനെ മാവ് കുഴക്കാവുന്നതും മാവ് അരയ്ക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി. ഇറച്ചിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മമ്മയ്ക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എല്ലാം കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നാണ് മമ്മി പറയണേ. എന്നാ ഇതിന് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അത് കേക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതാണ് വരുന്നത്. പിന്നെ ഓരോ ഇതിനും കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്രെഡൊക്കെ ഉണ്ടാക്കണേ എങ്ങനെയാണെന്നുള്ള റെസിപ്പി വരെ നമ്മുടെ ആ ഒരു ബുക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിരുന്നു. ഓരോ പാർട്സും എവിടെയൊക്കെ വെക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അഗാരോൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അഗാരോടെ. ഇതുവരെയുള്ള യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഇഷ്ടമായിരുന്നു. മീൻസ് ഈ ഒരു ഗ്രൈൻഡറിൽ വന്നത് എനിക്ക് ആ ഒരു ഇറച്ചി അരയ്ക്കുന്നതിൽ മാത്രമാണ് ഒരു ഇത് വന്നോളൂ. പിന്നെ അത്യാവശ്യം പവറൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മമ്മി അപ്പോൾ ഇറച്ചി നന്നായിട്ട് ഞങ്ങളൊരു കുറച്ച് ഇറച്ചി മേടിച്ചു ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബീഫാണ് കേട്ടോ മേടിച്ചത്. ബീഫ് അരച്ച് നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു വേവിച്ചിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അല്ലാതെ പച്ചയായിട്ട് അരയ്ക്കുമ്പോൾ അത്ര നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടുന്നില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നു കുരുകുരുവെന്ന് അരിഞ്ഞിട്ടിട്ട് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെ അരിഞ്ഞിങ്ങനെ നൂല് പോലെ വരില്ലേ, ആ ഒരു ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഇത് ഈ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തണ്ണിമത്തിന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തണ്ണിമത്തം നെയ്ച്ച് അതിന് അരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു മമ്മി അരിഞ്ഞോളാം, മമ്മി അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി റെസിപ്പി ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ. ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്ട്. അപ്പോഴേക്കും ഇത് മിക്കും ഉറങ്ങുമായിരുന്നു, മിക്കും എണീറ്റ് വന്നു, മിക്കും ഒന്നും കഴിക്കണില്ല കേട്ടോ. തണ്ണിമത്തനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെ എന്നെ വായിലോട്ടിട്ടെങ്കിൽ അവൻ തുപ്പിക്കളയാണ്, കേസ് മുഴുവൻ തുപ്പിക്കളയാണ്. ഒന്നൊരു സാധനം കഴിക്കാനുള്ള ഇന്നൊരു സാധനം കഴിച്ചാലുള്ള അവന് വെറൈറ്റി ഇതൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ. പിന്നെ എന്താണ് ഇത് മേടിച്ച് ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് പിന്നെ ഇഷ്ടമായോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി. എനിക്ക് അഗാരോൻ്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഇഷ്ടമാവാറുണ്ട്. അത്രയും എന്താ പറയുക, ആ മീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ആ ഒരു ഇത് വന്നോളൂ. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും നല്ല സൂപ്പർ സാധനം. മൾട്ടിപർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഒത്തിരി പേരുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദേ ഇറച്ചി ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പ്രസ് ചെയ്ത് പിടിക്കാനുള്ളൊരു സാധനമാണ് ഇത് കണ്ടോ. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ പവർ 1, പവർ 2, പവർ 3 എന്നൊക്കെ കാണിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അരഞ്ഞരിഞ്ഞ് വരും. നമ്മളിങ്ങനെ ഈ ഇടിയിറച്ചി ഉണ്ടാക്കാൻ പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഇത് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞരച്ച് തരും. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഇടാം. നമ്മുടെ
എന്താണ് തണ്ണിമത്തൻ അരിഞ്ഞ് കുറച്ചിട്ടു, പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. തണ്ണിമത്തൻ അത്ര നല്ലതുണ്ടായിരുന്നു കേട്ടോ, നല്ലതല്ലായിരുന്നു. പിന്നെ അതിന് കുറച്ച് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 1, 2, 3 മൂന്നാമത്തെ ഇതിലാണ് കേട്ടോ നന്നായിട്ട് ഇതായിട്ട് വന്നത്. അതായത് ആദ്യത്തെ ഇതിൽ നമ്മളൊന്ന് കറക്കും, രണ്ടാമത്തേൽ കറക്കും, മൂന്നാമത്തേലൊക്കെ ആകുമ്പോഴേക്കും ദേ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് ജ്യൂസായിട്ട് കിട്ടും കേട്ടോ. നല്ല ജ്യൂസായിട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ അരിച്ച് വേണമെങ്കിൽ അരിച്ച് കുടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കുടിക്കാം, നല്ല കിട്ടലനായിട്ട് വരും കേട്ടോ. അതും നല്ല സൂപ്പറായിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു മറ്റേ മാവ് കുഴയ്ക്കാൻ, എല്ലാം നിങ്ങളെ കാണിച്ചു തരണമല്ലോ. അപ്പോൾ മാവ് കുഴയ്ക്കാൻ വിചാരിച്ച് മാവ് കുഴയ്ക്കാൻ ഞങ്ങൾ ആട്ടം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഏത് വിസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു, ആ ഒരു ഇതോ അല്ലെങ്കിൽ ഇതോ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ ഒരു ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഓരോന്നിനും ഓരോ പേരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് എന്ന് പ്രൊണൗൺസ് ചെയ്യാം. ഇത് നമുക്കത് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് ദേ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കിട്ടലനായിട്ട്. നല്ല അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് തന്നെ ജ്യൂസ് വന്നിട്ടുണ്ട്. സാധാരണ മിക്സിയിൽ അടിക്കും പോലെ തന്നെ നമുക്ക് ജ്യൂസ് നല്ല കിട്ടലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് എന്തോരാണോ ആട്ടപ്പൊടി വേണ്ടത്, 1 കിലോൻ്റെ പാക്കറ്റ് 1 കിലോ മുഴുവനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അത്യാവശ്യം വേണ്ടത് എന്തോരാണോ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആട്ടയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ലാത്തവർക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. ഇതിന് മുകളിലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. ഞങ്ങളത് വെച്ച് കൊടുത്തില്ലാന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴച്ച് കിട്ടും. എണ്ണയൊക്കെ ഒന്നുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇത് എടുത്തിട്ട് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്ത് ഞെക്കി കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് കുഴച്ച് കിട്ടാൻ പറ്റും. ഇനിയിപ്പോൾ കൈ കൊണ്ട് ഞെക്കി കുഴിക്കണവർക്ക് കുഴിക്കാട്ടോ, ദൈവം എന്നോട് നെഗറ്റീവ് പറയില്ല, ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മമ്മയ്ക്ക് എന്താ പറയുക, കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കണെയാണ് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, നമ്മളങ്ങനെ കുഴച്ച് പഠിച്ചുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടം. അപ്പോൾ മമ്മി ഇത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇറച്ചി ഇവിടെ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇറച്ചി വെച്ചിട്ട് നമുക്ക് ഒരു കുഞ്ഞു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പെട്ടെന്ന് വേവൂല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുട്ടി തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. മമ്മി അവിടെ ഈ ചപ്പാത്തി അരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആശീർവാദിൻ്റെ ചപ്പാത്തി പൊടി ഇഷ്ടമല്ല കേട്ടോ, ഭയങ്കര ഒട്ടലാണ്. പക്ഷേ മേടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് അതാണ്, അതുകൊണ്ടാണ് നമ്മളത് മേടിച്ചത്. ഈ നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തി ഇല്ല, അത് ശരിക്കും മാവാണ്. അത് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ട പോലെ ഇരിക്കും, പക്ഷേ അത് കുഴയാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലതാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഭയങ്കര പാചകം പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഒലത്തി ഒന്ന് നൈസായിട്ടൊന്ന് ഒലത്തി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കടുക് ഒട്ടിച്ച് ഒലത്തി എടുക്കുന്നതാണ്. അത് എന്ത് റെസിപ്പിയാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഞാൻ ജസ്റ്റ് കടുക് ഒട്ടിച്ച് ഒലത്തി എടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ചെയ് പച്ചമുളക് എന്ന് പറച്ച് നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റ് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇച്ചിരി എന്താ, എനിക്ക് അത്യാവശ്യം അങ്ങനെ ചാറ് പോലത്തെയൊക്കെ കറികളൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇഷ്ടം. ചപ്പാത്തിയുടെ ഒപ്പം ആകുമ്പോൾ ബീഫ് ഒലത്തിയതോ ബീഫ് വരട്ടിയതോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് നമ്മൾ കടുക് കൂട്ടിച്ചിട്ട് ഇത് അരച്ചതായതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, തോരൻ വേല വെക്കാൻ പറ്റുമോ, ഇറച്ചി തോരൻ വേല വെക്കാൻ പറ്റുമോ നോക്കിയതാണ്. അപ്പോൾ ഇതേ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ മീറ്റ് മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇതോടെ ഇട്ടിട്ട്, അതായത് മീറ്റോടെ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ജ്യൂസ് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചപ്പാത്തി റെഡി ആയിട്ടോ. ഇത് നമ്മുടെ ഇച്ചാൻ്റെ വീട്ടിലുള്ള കുക്കിംഗ് വീഡിയോ. അപ്പോൾ 2 വീഡിയോ അങ്ങോട്ട് ഒന്ന് ഒന്നിച്ചാണ് വരുന്നത്. നമുക്കിത് 2-3 എണ്ണമാക്കിയിട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പാർട്സ് പാർട്സ് ആയിട്ട് ഇരുന്നതിനേക്കാളും അതിങ്ങോട്ട് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇച്ചാൻ്റെ വീട്ടിൽ നിന്ന് പോരുവാണ്, ഇന്ന് പോരും കേട്ടോ. അപ്പം ഇന്നല്ല, നാളെ പോരും. അപ്പോൾ ഞാൻ തലേദിവസം എടുത്ത വീഡിയോ ആണ്. തലേദിവസം ചിക്കൻ മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അച്ചാച്ചി ചിക്കൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ മേടിച്ചപ്പോൾ എന്നാ ഞങ്ങൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ എന്നേനും ബാധി ഞാൻ വിചാരിച്ചു ഇതെല്ലാം അരിഞ്ഞ് പറക്കി അവിടെ വെച്ചേക്കാം അമ്മനെ കൊണ്ട് ഉണ്ടാക്കിക്കാമെന്ന്. കാരണം ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും കഴിച്ചില്ലെങ്കിലോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇച്ചാന് ഞാൻ എന്തുണ്ടാക്കി കൊടുക്കും, പക്ഷേ എനിക്ക് വേറെ എവിടത്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇനി കഴിച്ചില്ലെങ്കിലോ, ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ കഴിക്കാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ചിലതിപ്പോൾ നമ്മളെ ഉണ്ടാക്കണേക്കെ പാളിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചിക്കൻ കറി എപ്പോഴും ഉണ്ടാക്കണേ ആയതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിടുന്നതാണ് ഇഷ്ടം, അതെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഈ സവാള നന്നായിട്ട് വാട്ടി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഉണ്ട്, ഇതിനകത്ത് വെളുത്തുള്ളി ഉണ്ട്, കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തത്. അതിനകത്തോട്ട് നമ്മൾ മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. ഞാനെപ്പോൾ മസാല ഇട്ടാലും എന്താ ചിക്കൻ കറിക്ക് ഭയങ്കര കളർ കുറവാണ് കേട്ടോ. കളർ കുറവുണ്ട് എന്തിൻ്റെയോ മസാല
മസാലയുടെ കുറവായിരിക്കാം, ഏത് മസാലയുടെ കുറവാണോ എന്തോ. മുളകുപൊടി ഞാൻ അധികം ഇടാറില്ല കേട്ടോ, ഇച്ചാൻ അത്ര മുളകുപൊടി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ മുളകുപൊടി അധികം ഇടാതിരുന്നത്. പിന്നെ നമ്മൾ ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊണ്ടത് ഇവിടെ മല്ലിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ മസാലയിലിട്ട് അമ്മ ഉണ്ടാക്കണ ഇതുപോലെയല്ല കേട്ടോ, അമ്മ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കണേ. ഞാൻ ഇതിനു മുമ്പ് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ദേവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ആ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ കൂടെ എന്തെങ്കിലും ചപ്പാത്തിയോ, ഞാനിപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ, ചപ്പാത്തിയോലോ ഉണ്ടാക്കാമായിരുന്നു അന്നേരം, പിന്നെ ഞാനത് വിട്ടുപോയി. ഞാൻ അന്നേരം ആ ഒരു മോഡൽ തലയെ അങ്ങനെ ഉദിച്ചില്ല. പിന്നെ സമയം ഏകദേശം 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ, അത് ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കണേ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂടുവെള്ളം വെച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പിന്നെ വെള്ളവും കൂടി ഇട്ട് മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡി. പിന്നെ കുറച്ച് കറിവേപ്പെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയുള്ളൂ, അപ്പോൾ നാളത്തെ ഒരു കുറച്ച് വീഡിയോ കൂടി എടുത്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്, മിക്കുനി ഒന്ന് കുളിപ്പിച്ചൊന്ന് ഇതാക്കണം, മേലൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് കുളിപ്പിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഏകദേശം പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്ത്. പിന്നെ ഓരോ ദിവസം ഓരോരോ വീഡിയോ ഇടുന്നതിനേക്കാൾ ഈ കുറച്ച് കുറച്ച് വീഡിയോ ഇടുന്നേക്കാൾ ഒരുമിച്ച് അങ്ങോട്ട് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അതങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ പൂവ് എങ്ങനെയാണ് തല വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോ താളി ഇട്ടിട്ടാണ് കുളിച്ചത്. അപ്പോൾ ആ താളിയുടെ മണം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ താളി ആയുർവേദ ഷോപ്പിൽ നിന്ന് താളിപ്പൊടി ഞാൻ മേടിച്ചു കേട്ടോ. തലയിൽ ആ ഒരു സ്മെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഗന്ധരാജനെ എടുത്ത് തലയിൽ വെച്ചാണ് കേട്ടോ. ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അവിടുത്തെ ചെടികളുടെ കുഞ്ഞു കുഞ്ഞു തൈ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ ചൊണ്ടായി നട്ട് നോക്കാം, ചിലപ്പോൾ മുളച്ചാലോ അല്ലേ ചെയ്യാ. നമുക്ക് കുഞ്ഞു കുഞ്ഞു ായിരിക്കണേ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ട് ചെന്ന് കഴിയുമ്പോ നമ്മള് കഴിഞ്ഞ ദിവസം മറ്റേ ചേമ്പലയുടെ ഇല്ലേ, അതിനെന്താ പറയണേന്നറിയോ? ചീര ചീര ചേമ്പോ ചേമ്പ് ചീ അമ്പ കിട്ട അമ്പ കിട്ടതേ വെറുതെ കേടാ കിടങ്ങി കിടങ്ങി അമ്പ കിട്ട അമ്പ കിട്ട എടാ ചിനാഗി കുട്ടാ ബേബി ക്ലബ് 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 ബേബി ക്ലബ് 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 യെസ്. അത് അവൻ്റെ സ്ഥിരം തുള്ളലാണ്, ഇങ്ങനെ ഇങ്ങനെ ഉള്ള തുള്ളല്. നമ്മൾ ഗന്ധരാജന്റെ ഒരു കുഞ്ഞു കൊമ്പെടുത്ത് തന്നെ നമുക്ക് ആ കുഞ്ഞു റോസയുടെ ഇതുണ്ടോ, അതൊക്കെ ഓടിക്ക്. അമ്മ ഓടിക്കും നിന്നെ, അമ്മ ഓടിക്കും കേട്ടോ. പിന്നെ ഈ റോസൊക്കെ ഉണ്ട്, ഇത് അടുത്ത വർഷം എന്ത് രസം കാണുമെന്നറിയാം. അമ്മ ഇവിടേക്ക് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് മുകളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് പൂത്ത് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ ഒരു കുട്ടിക്കൊമ്പ് എടുക്കാം. ഇതിൻ്റെ ഏത് കൊമ്പെടുക്കും? ഈ കൊമ്പെടുത്താൽ മതിയായിരിക്കും അല്ലേ. ഈ കൊമ്പെടുക്കാം. അയ്യോ മുറിയ മുറിയ അയ്യോച്ചപ്പൂ. ആ വീട്ടിൽ നടാട്ടോ നമുക്ക്. ഇത് വേറെയാന്ന് തോന്നുന്നു എനിക്ക്, ഇതിന് അമ്മ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ചേ ഉള്ളുകുത്തും ഉള്ളുകുത്തോട്ടെ വെക്കോ. അമ്മ ഇതൊന്നും അറിയണില്ല കേട്ടോ. അമ്മ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് ഇച്ചയിനെ ഒരു കാര്യം പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർ വേഗം അവിടെ പോയി എടുക്കാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും വേഗം പോകത്തില്ലായിരുന്നു. നമുക്കിത് മുറിച്ചെടുക്കാം. ഇവിടെ നിന്ന് മുറിക്കും. ഈ കുട്ടിക്കൊമ്പെടുത്താലോ, അയ്യോ അത് കട്ടയായിട്ടില്ല. ആവശ്യമില്ലാതെ നമ്മൾ കുഞ്ഞിക്കൊമ്പൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിലേ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച. ചെറുക്കണ്ണ് റോസയുടെ ഹെഡായി കറന്ന് വിളകുക ചെറുക്കൻ. ഇജില്ലേ ഇജല്ലേ ഇജാണോ? ഇതിലൊന്നും കട്ടയായിട്ടില്ല, കട്ടയാവാത്ത റോസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അപ്പുറത്ത് പോവാം. Thank you.
ഈ പൂവിന്റെ ഒക്കെ ചെടിയാന്ന് തോന്നുന്നു. ഇതൊക്കെ നിറച്ചുണ്ടാവുന്ന പൂവാണ് കേട്ടോ. ചെടിയാന്ന് തോന്നുന്നു. ഈ ചെടി നമുക്കൊരു കുഞ്ഞുത്തൈ എടുക്കാം. സാധാരണ അമ്മ എവിടെയാണെങ്കിൽ അമ്മയാണ് എനിക്ക് ഇതെല്ലാം പറിച്ചു തരാറ്. അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് അമ്മ അതെല്ലാത്തിൻ്റെ ഇവിടെ ഒറ്റ ഇതായിരുന്നു. നമുക്ക് ഇവിടെ ഒരു കുട്ടി റോസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് ആകെ ഒരു എൻ്റെ കൊമ്പുള്ള അത് മുറിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ എന്നെ ഇവിടെ നിന്ന് കൊമ്പോട് കൂടി ഓടിക്കും. ഈ റോസ ഈ റോസ ആ റോസ ഒന്നും തന്നെയാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഓടിക്കാം. എന്റെ നട്ടു വെക്കാം. അച്ചാച്ച കഴിഞ്ഞ തവണ നമുക്ക് ഇത് തന്നില്ലേ, നമ്മുടെ അച്ചാച്ച കഴിഞ്ഞ നമുക്ക് എന്നാ പനിക്കൂർക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഉണ്ട്, കുട്ടി പനിക്കൂർക്കയുടെ കൈയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മതി. നമ്മൾ അധികം ഇവിടെ പിന്നെ ഒരു ചെടി കൂടി ഉണ്ട് കേട്ടോ. അത് കൊമ്പാണോ തെയ്യാണോ വിത്താണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ചിലപ്പോ ഇത് അവിടെ ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും ഒരു കൊമ്പ് കൊണ്ട് നട്ട് നോക്കാം. പക്ഷെ ഇത് നിറച്ചും ഉണ്ടാവും. നമ്മൾ ഈ മൂന്നാർ സൈഡിലോട്ട് അല്ലെങ്കിൽ ഇടുക്കി സൈഡിലോട്ട് വന്ന് ഈ പൂവ് നിറച്ചും കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതൊരു കഷ്ണം എടുക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എങ്ങാനും മുളച്ചാൽ ആ ഇവിടെ കണ്ട് ചെയ്യാ റോസയുടെ മഴയാണോ ഞങ്ങള് പോവാണ് അല്ലേ ചേയാ? തീരുമാനിച്ചോ? നമ്മള് ഒത്തിരി ദിവസമായി വന്നിട്ട് അല്ലേ. തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്നല്ലേ. ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നാല് ദിവസമായി. ആ അത് വേണം. അത് മുഴുവൻ കമത്തി കളഞ്ഞ ചേച്ചേ. ഒരു പ്രാവശ്യം കൊടുക്കാനുള്ളതുണ്ട്. മിസ് ഇത് അവന്റെ മിക്ക ടാറ്റ. അച്ചാച്ചിക്ക് ടാറ്റ എടുത്തി. ഉമ്മ എടുത്തി, അമ്മ എടുത്തി, അമ്മ അങ്ങോട്ട് നോക്കി കൊടുക്ക് വിക്ക്. ഇനി എന്നാ എന്നെ പൊന്നേ എന്തോ എന്തോ അമ്മേ അമ്മച്ചി ഇല്ലാടി, നിന്നെ കൊണ്ടുപോടെ പോവില്ലാടി. അതെന്റെ ബ്രഷ് അച്ചാച്ച ഈ ചരക്കം കൊണ്ടൊന്ന് കളഞ്ഞതാ. ബാ 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 നിക്ക്. പിന്നെ ദേ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ ദേ കട്ടിലേക്ക് ഒന്ന് വിരിച്ച് എൻ്റെ സാധനങ്ങൾ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ എന്നിട്ടും ഞാൻ സാധനങ്ങൾ ഒത്തിരി മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കതി റിമോട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് മടക്കി വെച്ച്. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകളോട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും ഡ്രസ്സ് മടക്കി എൻ്റെ കൂട്ടത്തിൽ മിക്കുവിൻ്റെ ഡ്രസ്സ് ഞാൻ അവിടെ കണ്ടില്ല. അങ്ങനെ ഞാൻ മിക്കുവിൻ്റെ കുറച്ച് ഡ്രസ്സ് അവിടെ ഞാൻ ഇട്ടിട്ടാണ് പോകുന്നത്. ഈ മിക്കു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണ്ട, ഫോൺ അല്ലാട്ടൊക്കെ. മിക്കു ആരെയോ വിളിച്ചു പറയുകയാണ്. അമ്മേനെ വിളിച്ചു പറയുകയാണ്. ഹലോ, ഞങ്ങള് പോവാ. അമ്മേ അമ്മേ ഇവള് പറയുകയും ചെയ്തു. അമ്മ അങ്ങനെ പറയൂ. ഇവിടെ ഒരാൾ കരയുകയാണ് കേസ്. അവര് അമ്മ ഇത് പറഞ്ഞു പറഞ്ഞു കിടന്ന് കരയുവാടെ. ഇത് നോക്കിയേ, ഇവിടെ ഒരുത്തി കിടന്ന് കരയുന്നുണ്ടോ? അമ്മ അങ്ങനെ പറഞ്ഞിട്ട് ചെടിയെല്ലാം ഞാൻ പറിച്ച് ഓരോ കമ്പോസ്റ്റിനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുള്ളിറ്റ് ഉപ്പൊക്കെ വെച്ചോണ്ടേ. ഒരു ഉമ്മ വെച്ച് നോക്കോന്നോ. അമ്മ എടുത്തേ, മിക്കു അമ്മ എടുത്തേ.